ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളകുപൊടി ഇടും. അയ്യോ അച്ഛനെ, അപ്പൊ പോയി. മോനാണ് ഇത് വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഇയ്യും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എന്താണിത്? ഉമ്മ എന്താണിതെന്ന്? എടാ എന്റെ പുന്നാര വാപ്പിയാണോ? അതല്ല, ഇതെന്താണ്? ഏത്? ഇതെന്താന്നു എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നു പോയോ? മോനെ, ഇതാണ് ആന, നമ്മളാന. ഇവിടെന്താ കൂപ്പ് പണിയുണ്ടോ? കൂപ്പ അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ. അനക്ക് കത്തിലയച്ചില്ലേനോ? ആ അയച്ചാണ്, ചെറിയൊരു കത്തിനോട് വലിയ ആനെ കുടിച്ച അങ്ങോട്ട് അയച്ചാണ്. മോനെ, ഞാൻ പറഞ്ഞോളാം, ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നേ സമ്മടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കയ്യാ നടക്കുക. എന്താ മാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണേ. അന്റെ പൈസ വന്നാതെ തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റി നടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാണുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തടോ, ഞാൻ ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെ പടിയാൻ തോറ. ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. അങ്ങോട്ട്, ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ, പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. ആ എന്തായക്കാ, നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മള് ബാപ്പന്റെ കളി ശരിയാ? എന്താ, ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരാന്റെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ച ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും. അറിവി നമുക്കിത് ഫ്രീ ആയിരുന്ന അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുട്ടി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്റെ പുരെ കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട,
അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ, അതാണ് നമുക്ക് ചായക്കട പോയല്ലോ. നമ്മൾ കൊച്ചുകാരൻ്റെ അല്ല, ഓന് പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചേച്ചിയാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരവസരം കിട്ടിയതാ. അവിടെ ഒന്നും എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണം. ഇവൻ ആരാണെന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ചതിന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ അല്ല, ഞാൻ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേറ്റ് പാർട്ടിയാ. വെള്ളടി തീരെയില്ല, അത് മനസ്സിലായി. ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന്. വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്കിട്ടുണ്ട് ഒരു ഷെയ്ക്ക്. അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷനിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വരസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിൻ്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ആഹാ, ഒയിക്കു മോനെ. കുറെ നേരം ഞാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ ശ്രമിക്കാതിരില്ലേ. ഇനി മാജിക്ക് പഠിച്ചില്ലെന്ന് വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. ഒരു വിരോധമില്ല, ധൈര്യം അടി നോക്കി. ആ കല്യാണക്കുറി കയ്യിലുണ്ടാ. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലേ, അല്ലെങ്കിൽ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് പറയണം. മാധവ് കുട്ടി ഇവൻ എന്താ ഈ പറയണത്? സുഗുണ. അതെ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നേന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടുനടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കാരണം ഉണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീ പറയ. പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തല കഥ. കോനാരി ചന്തല, ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. അല്ലക്കാ, ഇന്നലെ എപ്പോഴാ പോയി കിടന്ന? ആർക്കേ വരണ്ട്, ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതി. ഒരു 25 കുപ്പിയുണ്ട്, ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാറ്റു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്, അയാൾ ആന വിറ്റെന്നാ തോന്നണത്. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാത് രാഗം. നോമ്പ് നന്നായിട്ട്
പാടുവെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ട സിനിമയിലും പാടും. ഇപ്പൊ ഒരു ശിവപ്പാട്ട് പാടി അങ്ങോട്ട് കേൾപ്പിക്കട്ടെ. താമസം അമറിക്കൊണ്ടിരിക്കണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ അപ്പത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേട്ടോ. ഹലോ, എഴുന്നള്ളിപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷ്ണ വലിയ നിർബന്ധ. ഇല്ലാച്ച മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. എടോ രാമ, ഏതോ അഹിന്ദ് താഴെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് നോക്കണ്ടോ. അബൂബക്കർ ഹാജിയാരുടെ ആനയാ. അബൂബക്കർ എന്നാ പേര്. അബൂബക്കർ എന്ന് വിളിച്ചാലേ കേക്കു. ശിവ ശിവ, മുസ്ലിം ആനയുടെ പുറത്തെ പവനെ തിടുമ്പോ ആനയ്ക്ക് ജാതിമതമൊന്നും ഇല്ലടോ. ആ ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടൂ. ഇത് മണിപ്പൂർ ഉത്സവം കളിക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. ആ അത് തന്നെയാ വേണ്ടേ. അതുവോ രാമ, ആനയാ ഹിന്ദു ചാടിക്കോ.